ചെറുതായിട്ട് ഒന്ന് വെടിവെച്ച് കൊന്നേനാണോ ഇത്ര വലിയ കോലാഹലം? അതായത് നമ്മുടെ കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള, അല്ലെങ്കിൽ യുവാക്കളുടെ ഹരമായിട്ടുള്ള, ബുദ്ധിജീവിയായിട്ടുള്ള നമ്മുടെ സന്ദീപ് വാര്യർ, അതായത് നമ്മുടെ ചാണക വാര്യർ, ചാണക വാര്യറും നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയും ഈ ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ചവച്ചരച്ച് തിന്നിട്ട് അത് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് കക്ക നോക്കുമ്പോഴത്തേക്ക് അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചടിച്ച് അങ്ങോട്ട് അണ്ണാക്കിലോട്ട് കയറ്റി കൊടുക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാരുടെ കയ്യിലിരിക്കുന്നത്. അത്തരത്തിൽ കിഡിലെന്നൊരു ചർച്ച ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കാം. മഹാത്മാഗാന്ധിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അതിര് വിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ച് നടക്കുകയാണ് കുമാർക്ക്. കാരണം അത്രത്തോളം സ്നേഹമാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയോട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെടിവെച്ച് വന്നതിനാണോ ഇത്രയും പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഊളയൊക്കെ നമ്മൾ എന്ത് പറയാനാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇവനൊക്കെ ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓരോ ചർച്ചകളുടെ അടിയിലും വരുന്ന കമന്റുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അത്തരത്തിലുള്ള പുളിച്ചതും അറച്ചതും കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുമായിട്ടുള്ള കമന്റുകളാണ് ഇതിന്റെ അടിയിൽ വരുന്നത്. എടാ വല്ലപ്പോഴൊക്കെ നീക്ക കമന്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്കിലും ഈ ചാനലിനകത്ത് വന്നിരിക്കുമ്പോൾ അല്പമെങ്കിലും മാനവും അഭിമാനവും ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ന്യായീകരിക്കാനേ വരരുത്. എന്താണേലും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോടുള്ള അതിര് കവിഞ്ഞിട്ടുള്ള ഒരു സ്നേഹ പ്രകടനം പറഞ്ഞിട്ടുള്ള ബിജെപിയുടെ നേതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ആ ഫോട്ടോയിലേക്ക് നിറയൊഴിച്ച് ആഘോഷിച്ച, അല്ലെങ്കിൽ ആ സ്നേഹം പങ്കുവച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വന്നിരുന്നുകൊണ്ടാണ് ഇതുപോലെ ഉളുപ്പില്ലാതെ വന്നിരുന്നുണ്ട്, ഇങ്ങനെ മലയാളികളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട്, സ്വയം അപഹാസ്യനായി പോകുന്നത്. എന്താണെങ്കിലും ജ്യോതികുമാർ ചാമക്കാല അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. എടുത്ത് തലങ്ങും വലങ്ങും അടിച്ച് തൂക്കിയെടുത്ത് ഭിത്തിയിലടിച്ചിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ. ഇപ്പൊ എന്തായാലും നമ്മള് ഇലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രഖ്യാപിച്ചിട്ടുള്ള പല ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടു. പല നേതാക്കന്മാരും, ബി ജെ പിയുടെ പല നേതാക്കന്മാരും പ്രായപൂർത്തിയാകാത്ത അവരുടെ മക്കളെ കൊണ്ടുവരെ താമരക്കിട്ട് കുത്തിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. ഒരേ സ്ഥാനാർത്ഥിക്ക് 8 പ്രാവശ്യം വിട്ട് കുത്തുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന അവര് ഇങ്ങനെ വെറുതെ ചുമ്മാ നോക്കൂത്തിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും രാജ്യത്തോട് ഇത്രയും പ്രതിബദ്ധതയും രാജ്യത്തോട് ഇത്രയും കൂറും സ്നേഹവും കാണിക്കുന്ന ഒരു വിഭാഗം ഈ സംഖ്യകളെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അതിനെക്കുറിച്ചിട്ട് ഇനി നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മതസ്നേഹികളും രാജ്യസ്നേഹികളും. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങോട്ട് ചൊറിയാനായിട്ട് വരണ്ട. എന്തായാലും നമുക്ക് ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കാം അല്ലേ. പോവാം. നിങ്ങൾ ഞങ്ങള് ഗാന്ധിയെ നിത്യം സ്മരിക്കുന്നവരാണ്. നിങ്ങള് ഗാന്ധിയെ തള്ളി പറഞ്ഞവരാണ്സിനെ പിരിച്ചുവിടാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊരു സ്നേഹം. ഓ ഇത് ആരാ മഹാത്മാഗാന്ധി എവിടെ വെച്ച് വന്നത്? ആരാ മഹാത്മാഗാന്ധി എവിടെ വെച്ചത്? ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നാൽ മതി. അയാളെ ആരാ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? അയാൾ ഏത് സംഘടനയെ പറ്റിയ ആളായിരുന്നു? അത് മാത്രം മതി മറുപടി. കേരളത്തിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് മാത്രം മതി സന്ദീപ്, എനിക്ക് അതിന് മറുപടി ആയിട്ട് അത് മാത്രം മതി. ഒറ്റ ചോദ്യം, താങ്കൾ പിന്നെ ഈ സേവനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇപ്പൊ എന്താ അതിന്റെ പേരെന്താ? ആരാ പേര് മാറ്റിയത്? ഞങ്ങളാണോ മാറ്റിയത്? അത് മതി എനിക്ക് ബാക്കി ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറുപടികളതൊക്കെ മനസ്സിലായില്ലേ? അപ്പോ ഈ രണ്ട് ചോദ്യം കൊണ്ട്, ഈ രണ്ട് ചോദ്യത്തിന്റെ മറുപടി കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ മഹാത്മാഗാന്ധിയോടും അതുപോലെ ദേശീയ നേതാക്കന്മാരോടുമുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ ഗോഡ്സെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് നമുക്കറിയാം. ഇവിടെ പാർലമെന്റിന്റെ ഹാളുകളിൽ RSS ജനസംഘത്തിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് ഈ മഹാത്മാഗാന്ധിയെ ഉൾപ്പെടെ എന്താ പറയുന്നത് ഇക്വലൈസ് ചെയ്യാൻ ശ്രമിച്ച നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അപ്പോ ഇതുപോലെ പ്രധാനമന്ത്രിക്ക് ഒന്നുകിൽ വിവരക്കേട് പറയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നു. ഇതിൽ ഏതാണ് എന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. ഇതിൽ ഏതാണ് സംഭവിച്ചതെന്ന് BJP നേതൃത്വം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ വിവരക്കേടാണെങ്കിൽ അദ്ദേഹം ആ കസ്റ്റഡിയിൽ ഇരിക്കാൻ യോഗ്യനല്ല.
ഇനി അദ്ദേഹത്തെ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അത് അപരാധമാണ്, ഇന്ത്യയോട് ചെയ്യുന്ന അപരാധമാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനോട് ചെയ്യുന്ന അപമാനമാണ്. അതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം ഇത്രയേറെ രാജ്യം, ലോകം ഇത്രയേറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള, ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തി, ആ അർദ്ധനാരി, എന്താ അർദ്ധ പിന്നെ വസ്ത്രധാരി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ലോകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സേവനം, മഹത്വം, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ലോകം നൽകിയിട്ടുള്ള ബഹുമാനം, അത് കാൽക്കീഴിൽ, തൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഈ പ്രധാനമന്ത്രി ഇന്ത്യക്ക് അപമാനമാണ് എന്ന കാര്യത്തിൽ തർക്കം വരും. ഞാൻ കൂടുതലൊന്നും താങ്കളുടെ പിന്നെ വന്നിരുന്ന് ഘോരഘോരം ഞങ്ങളിങ്ങനെ മഹാത്മാഗാന്ധി അങ്ങ് എല്ലാ ദിവസവും രാവിലെ ഓർക്കുന്നുണ്ട്. എന്താണ് ഗോഡ്സെ വിടി വെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? ഗോഡ്സെയാണ് വിടി വെച്ചൊന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നേ, ഞങ്ങൾ എല്ലാ ദിവസവും മഹാത്മാഗാന്ധിക്ക് വേണ്ടി പിന്നെ സ്തുതിഗീതം പാടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. സന്ദീപേ, നിങ്ങളെ പുച്ഛിച്ച് തള്ളും. നിങ്ങൾ ആ മഹാത്മാവിനോട് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഉണ്ടല്ലോ, അത് മനുഷ്യൻ്റെ മനസ്സിൽ അദ്ദേഹം ഹേ റാം എന്ന് വിളിച്ച് കിടക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, ഇന്ന് നമ്മൾ പത്രത്തിൽ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ള് പെടയും. മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല, മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല, മൃഗങ്ങൾക്കേ കഴിയൂ. മൃഗങ്ങൾ പോലും ഇതിന് കേസെടുക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം അതിലുണ്ട്. ഇത്ര നല്ല മറുപടി അത് ആര് കൊടുക്കാനാണല്ലേ? വയറ് നിറച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതിനാണോ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ വിവരം കെട്ട വിവരദോഷിയാണ് ഈ സന്ദീപ് വാര്യർ. രാഷ്ട്രപിതാവിനോടുള്ള സ്നേഹം എന്താ ഒരു സ്നേഹം അല്ലേ? ഇവരുടെ പല നേതാക്കന്മാരും രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ പല വേദിയിലും പല സ്ഥലത്തും അവഹേളിച്ചിട്ടുള്ള എത്രയോ പ്രസ്താവനകൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തതും ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരോട് പോരാടിയതും ഇവരാണെന്ന് പറയുന്നവരാണ് ഇവര്. ഇവര് ഈ സവർക്കറിന്റെ അനുയായികളാണ്. ഇവര് നക്കി ശീലമുള്ള ആൾക്കാരാണ്. അപ്പൊ നക്കി ശീലിച്ചവൻ ഒരിക്കലും നല്ല രീതിയിൽ കഴിക്കത്തില്ല, അവനൊക്കെ നക്കി തന്നെ തിന്നത്തുള്ളൂ. കേരളത്തിലെ പൊതുസമൂഹത്തോട് വന്ന് ഇമ്മാരി വിവരക്കേടും തെമ്മാടിത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവരവും ബോധമുള്ളവൻ അത് എതിർക്കും. അതിനെ ഇനി എന്തൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെ എതിർക്കും. നമ്മുടെയൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള പല ചരിത്രങ്ങളും പല ചരിത്ര പാഠപുസ്തകങ്ങളും ഇന്ന് ഇവരുടെ വീരപുരുഷന്മാരുടെ കഥകൾ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി വരും ഒരു തലമുറ ഒരു പക്ഷേ ചിലപ്പം മഹാത്മാഗാന്ധി ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇനി ഒരു ഭരണം കൂടി ബി ജെ പി എന്ന് പറയുന്ന ഈ നരാധന്മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം കുട്ടിച്ചോറാവുന്നുള്ള യാതൊരു സംശയമില്ല. ഇവരെ കുറിച്ചിട്ടല്ലാത്ത ഈ രാജ്യത്ത് നമുക്ക് വേണ്ടി ചോര ചിന്തിയിട്ടുള്ള ഒരു ചരിത്ര വീരന്മാരെ കുറിച്ചിട്ടും നമുക്കിനി പഠിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള മണ്ടന്മാരെയും പൊട്ടന്മാരെയൊക്കെ അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ടുള്ള ചർച്ചയായിരുന്നു കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട സമയത്ത് ഇതുപോലെ അസ്ഥാനത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ഇവനൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ ഉറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളെയൊക്കെ സ്വന്തം വിനീഷ് കണ്ടേ.